നമസ്കാരം എല്ലാവർക്കും ഓക്സിജന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന പ്ലസ് 1 ലെ തേർഡ് ചാപ്റ്റർ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് ഇതിനു മുമ്പ് നമ്മൾ സെറ്റ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന രണ്ട് ചാപ്റ്ററിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ അത് നോക്കിയിട്ട് ആ ചാപ്റ്ററുകളൊക്കെ പഠിക്കാം ഇപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലേക്ക് പോവാം നമ്മൾ 10th പഠിച്ചിട്ടുള്ള ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് തന്നെയാണ് അതിന്റെ ബാക്കിയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് പഠിക്കേണ്ട ടോപ്പിക് ആംഗിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ആംഗിൾസ് എന്താണ് ആംഗിൾസ് ആംഗിൾസ് ഒക്കെ നമ്മൾ മെഷർ ചെയ്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ ആംഗിൾസ് ഒക്കെ മെഷർ ചെയ്യാൻ നമുക്കറിയാം നമ്മൾ ബോക്സിനകത്ത് ആംഗിൾ മെഷർ ചെയ്യാൻ ഒരു സാധനം ഉണ്ട് അല്ലേ എന്താ പറയാ പ്രൊട്രാക്ടർ ശരിയല്ലേ അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആംഗിളൊക്കെ മെഷർ ചെയ്തേക്കുന്നത് ആംഗിൾ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടാവും അല്ലെ ഇതിന്റെ ഇപ്പുറത്തോട്ടൊരു ലൈൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന്റെ ഇടയ്ക്കുള്ള ഈ ആംഗിള് മെഷർ ചെയ്യാൻ നമ്മൾ പ്രൊട്രാക്ടർ ഇവിടെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ മെഷർ ചെയ്ത് അതിനകത്ത് ഡിഗ്രി ഒക്കെ നമ്മൾ പറയും അല്ലെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ് ആംഗിൾ നമ്മൾ ആംഗിൾ എന്താണെന്ന് ഒരാൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം എന്താണ് ആംഗിളിന്റെ ഡെഫിനിഷൻ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക പല ആൾക്കാർക്കും അത് അറിയില്ല എന്താണ് ആംഗിൾ എന്നുള്ളത് അപ്പൊ നമ്മൾ സാധാരണ പറയാറുള്ളത് ഒരു ലൈൻ ഇവിടെ വേറൊരു ലൈൻ ഈ രണ്ട് ലൈനിനിടയ്ക്കുള്ള ഈ ഒരു അതില്ലേ ആ അത് അതിനെയാണ് നമ്മൾ എന്താ പറയാ ആംഗിൾ എന്ന് പറയാ ആ ഒരു ഇത് എന്താണെന്നുള്ളതാണ് എന്റെ ചോദ്യം എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് അത് നമുക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സാധനം എന്തോ ഒരു സാധനമാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് പക്ഷെ അത് എന്താണെന്ന് നമുക്ക് അറിയില്ല അല്ലെ ഇവിടെ നിന്ന് നമ്മളിപ്പോ ഇങ്ങനെ വരയ്ക്കുമ്പോ ഇങ്ങനെ 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 പോയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണോ വരയ്ക്കുന്നത് അല്ലല്ലോ അല്ലല്ലോ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടല്ലല്ലോ വരയ്ക്കുന്നത് നമ്മൾ ഇങ്ങനെ പോയി ഇതാ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് അല്ലെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൊട്ടേഷൻ ഒരു സർക്കിളൊക്കെ ആയിട്ട് മാറും ശരിയല്ലേ അപ്പൊ നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താണ് ആ റൊട്ടേഷനാണ് അല്ലെ അപ്പൊ ആ റൊട്ടേഷന്റെ മെഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആംഗിൾ എന്ന് പറയാ ദ എമൗണ്ട് ഓഫ് റൊട്ടേഷൻ ഓഫ് എൻ ഇനീഷ്യൽ ലൈൻ ഇപ്പൊ നമ്മൾ ഈ താഴെ നിൽക്കുന്ന ലൈനിനെ നമ്മൾ ഇനീഷ്യൽ ലൈൻ എന്ന് പറയും ഇനീഷ്യൽ ലൈൻ ടു ഇറ്റ്സ് ടെർമിനൽ പൊസിഷൻ ടെർമിനൽ പൊസിഷൻ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ടെർമിനൽ പൊസിഷനിലേക്ക് ഒരു ലൈൻ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ എമൗണ്ട് എമൗണ്ട് ഓഫ് റൊട്ടേഷൻ ഓഫ് ദിസ് ലൈൻ അതിനെയാണ് നമ്മൾ എന്ത് പറയാ ആംഗിൾ എന്ന് പറയാം അപ്പോ ഇനി ആംഗിളിന്റെ ഡെഫിനേഷൻ മാറിപ്പോരുത് ഇറ്റ്സ് എ എമൗണ്ട് ഓഫ് റൊട്ടേഷൻ കൃത്യമായിട്ട് എഴുതി വെച്ചോളൂ ഇതാണ് ആംഗിളിന്റെ ഡെഫിനേഷൻ ആംഗിൾ ഇസ് ദ മെഷർ ഓഫ് റൊട്ടേഷൻ ഓഫ് എ ഗിവൺ റേ എബൌട്ട് ഇറ്റ്സ് ഇനീഷ്യൽ പോയിന്റ് ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് അതിന്റെ റൊട്ടേഷന്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആംഗിൾ എന്ന് പറയുന്നത് ഇനി നോർമൽ കേസിൽ നമ്മൾ ഇപ്പോൾ ഇതാണ് ഈ കാണുന്ന ഒ എ ആണ് ഇനീഷ്യൽ ലൈൻ എന്ന് വിചാരിക്കാം ആ ഒ എ എന്ന് പറയുന്ന ഇനീഷ്യൽ ലൈനിൽ നിന്ന് ഒ ബി വരെ എത്താൻ ആംഗിൾ നമ്മൾ മെഷർ ചെയ്തിട്ട് തീറ്റ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആംഗിൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെയാണ് ആന്റി ക്ലോക്ക് വൈസ് ക്ലോക്കിന് എതിർദിശയിൽ ഓക്കെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുക പോസിറ്റീവ് ആംഗിൾ എന്ന് പറയാം എപ്പോഴും പോസിറ്റീവ് ആംഗിൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അത് പഠിച്ചു വെക്കാം അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്താലോ ദേ ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നേരെ താഴോട്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ അതെന്തായി നെഗറ്റീവ് തീറ്റ അല്ലെ അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയുക നെഗറ്റീവ് നെഗറ്റീവ് സൈഡിലോട്ട് ആന്റി സോറി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്ന ആംഗിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നെഗറ്റീവ് ആംഗിൾസ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ കൃത്യമായിട്ടും ഓർത്തു വെക്കേണ്ടത് ആംഗിൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക ആംഗിൾ എന്ന് പറയുന്നത് എന്താണ് ഇറ്റ്സ് എ മെഷർ ഓഫ് റൊട്ടേഷൻ ഓഫ് ഓഫ് എ റേ എബൌട്ട് ഇറ്റ്സ് ഇനീഷ്യൽ പോയിന്റ് ഒരു ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ടെർമിനൽ പോയിന്റിലേക്ക് ഒരു ലൈൻ റൊട്ടേറ്റ് ചെയ്യുന്ന ആ റൊട്ടേഷന്റെ മെഷറിനെയാണ് നമ്മൾ എന്ത് പറയേണ്ടത് ആംഗിൾ എന്ന് പറയേണ്ടത് ക്ലിയർ ആണല്ലോ സംശയങ്ങളൊന്നുമില്ലല്ലോ പോസിറ്റീവ് ആംഗിൾ നമ്മൾ മെഷർ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും നെഗറ്റീവ് ആംഗിൾ മെഷർ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോസിറ്റീവ് ആംഗിൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നെഗറ്റീവ് ആംഗിൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും നമ്മൾ മെഷർ ചെയ്യും ഓക്കെ ക്ലിയർ ആണ് സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു ഇനി ഈ ആംഗിൾ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് നമ്മൾ പ്രൊട്രാക്ടറിൽ ഒരു ടൈപ്പ് മെഷർമെന്റ് ആണ് പറയുക അല്ലെ നമ്മൾ ഇപ്പൊ ലെങ്ത്തിനെ മെഷർ ചെയ്യുമ്പോൾ സെന്റിമീറ്റർ എന്നും മീറ്റർ എന്നും അതുപോലെ തന്നെ കിലോമീറ്റർ എന്നൊക്കെ പറയുന്ന പോലെ ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ പ്രൊട്രാക്ടറിൽ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യാറുള്ളത് നമ്മളെ മെഷർമെന്റ് ഈ കിടക്കുന്ന സാധനമാണ് അല്ലെ ഡിഗ്രി മെഷർ ഡിഗ്രിയിലാണ് നമ്മൾ മെഷർ ചെയ്യുക അല്ലെ 30 degrees 45 degrees 60 degrees 90 degrees എന്നൊക്കെ പറഞ്ഞ ഡിഗ്രിയിലാണ് 180 degrees എന്നൊക്കെ പറഞ്ഞ നമ്മൾ
ഡിഗ്രിയിൽ ആണ് മെഷർമെന്റ് സാധാരണ ചെയ്യാറുള്ളത് ഇനി എന്താണ് ഡിഗ്രി മെഷർ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാം അല്ലേ ഒരു സർക്കിൾ കാണാം അല്ലേ ആ സർക്കിൾ ഡിഗ്രി എന്താണെന്നുള്ള പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർക്കിളിനെ ഇപ്പോ ഈ സർക്കിളിനെ ഇപ്പോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാനെങ്കിൽ അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇനിഷ്യൽ പോയിന്റ് 0 ഡിഗ്രി സ്റ്റാർട്ട് ചെയ്ത് 10 ഡിഗ്രി 20 30 40 50 60 70 80 90 ഇവിടെ എത്തുമ്പോൾ 90 ഡിഗ്രി ആവും അല്ലേ പിന്നെ 100 അങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ 180 ഡിഗ്രി ആവും ഓക്കെ ഇതിനെ തിരിഞ്ഞ് 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 വന്ന് ഇവിടെ വരുമ്പോൾ 270 ഡിഗ്രി ആൻഡ് ഇവിടെ എത്തുമ്പോൾ 360 നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ അല്ലേ നമ്മുടെ പ്രൊട്രാക്ടറിൽ ഇതുവരെ ഉണ്ടാവുള്ളൂ 180 ഡിഗ്രി വരെയാണ് ഉണ്ടാവുക അല്ലേ ഇനി ഇതെന്താണ് സാധനം എന്നുള്ളത് അറിയാൻ അതിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ നമ്മളൊരു സർക്കിളിനെ ഇപ്പോൾ ഇതുപോലെ നമ്മൾ എത്ര ഡിവിഷൻസ് നടത്തിയിട്ടുണ്ട് ഒരു സർക്കിളിനെ 360 കഷ്ണങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക ഇപ്പം ഈ ഫിഗറിൽ കാണുന്ന പോലെ ഒരു സർക്കിളിനെ 360 കഷ്ണങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക അതിൻ്റെ ഡയമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഡയമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഇപ്പം രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തു ഇതേപോലെ 360 കഷ്ണങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു കഷ്ണം അതിനകത്ത് ഒരു അപ്പക്കഷ്ണം പോലത്തെ ഈ സെക്ടർ ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ ഒരു സെക്ടർ ഉണ്ടാവില്ലേ 360 കഷ്ണമാക്കി നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സെക്ടർ ഉണ്ടാവും ട്രയാംഗിൾ അല്ല കേട്ടോ സെക്ടറാണ് ആ സെക്ടർ സെന്ററിൽ ഉണ്ടാക്കുന്ന ആ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് 1 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ് 1 ഡിഗ്രി ഓക്കെ അപ്പോൾ എന്താണ് ഡിഗ്രി മെഷർ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളൂ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സർക്കിളിനെ അത് ഏത് റേഡിയസ് ഉള്ള സർക്കിൾ ആയിക്കോട്ടെ എങ്ങനത്തെ സർക്കിളും ആയിക്കോട്ടെ കുഴപ്പമില്ല സർക്കിളിനെ നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ 360 കഷ്ണങ്ങളാക്കി മാറ്റിയാൽ അതിലെ 360 കഷ്ണങ്ങളാക്കി മാറ്റിയാൽ അതിലെ ഒരു കഷ്ണം അല്ലെ ഒരു കഷ്ണം അതായത് 1/360 ഓഫ് എ റെവല്യൂഷൻ അല്ലെങ്കിൽ റൊട്ടേഷൻ ഓഫ് എ റെവല്യൂഷൻ റെവല്യൂഷൻ എന്ന് വെച്ചാൽ റൊട്ടേഷൻ ഫ്രഞ്ച് റെവല്യൂഷൻ ഒന്നും അല്ല കേട്ടോ റൊട്ടേഷൻ ഓക്കെ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ 360 കഷ്ണങ്ങളാക്കി മാറ്റിയ 360 പീസസ് ആയിട്ട് നമ്മൾ ഒരു സർക്കിളിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൊട്ടേഷനിലെ ഒരു പീസിന്റെ ആംഗിൾ അറ്റ് ദ സെന്റർ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് 1 ഡിഗ്രി എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആണോ 1 ഡിഗ്രി എന്താന്ന് മനസ്സിലായോ ഓക്കെ ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അപ്പോ 1 ഡിഗ്രി അതവിടെ ഇരിക്കട്ടെ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു സെക്ടറിന്റെ ആംഗിളിനെയാണ് നമ്മൾ 1 ഡിഗ്രി എന്നൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞു അല്ലെ ഇവിടെ നടുക്കുള്ള ഈ ആംഗിളിനെയാണ് നമ്മൾ 1 ഡിഗ്രി എന്ന് പറയാന്ന് പറഞ്ഞു ഈ 1 ഡിഗ്രീനെ നമ്മൾ പിന്നെയും സബ് ഡിവൈഡ് ചെയ്യും സബ് ഡിവൈഡ് ചെയ്തിട്ട് 60 കഷ്ണങ്ങളാക്കി മാറ്റും 60 കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ 1 ഡിഗ്രി എന്ന് പറയുന്ന ആ ആംഗിളിനെ മാറ്റും ഇപ്പൊ ഈ കാണുന്ന ആംഗിളിനെ നമ്മൾ മുറിച്ച് 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 60 കഷ്ണങ്ങളാക്കി മാറ്റും അങ്ങനെ മാറ്റി കിട്ടുന്ന ആ കഷ്ണങ്ങളിലെ ഒരു കഷ്ണത്തിന്റെ ആംഗിള് അല്ലെങ്കിൽ 1 ഡിഗ്രീനെ നമ്മൾ 60 60 പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു പീസ് വളരെ ചെറിയൊരു പീസായിരിക്കും അല്ലേ അങ്ങനത്തെ വളരെ ചെറിയൊരു പീസായിരിക്കും ആ ഒരു ചെറിയ പീസിന്റെ ആംഗിൾ ആ ആംഗിളിനെ നമ്മൾ എന്ത് പറയും 1 മിനിറ്റ് എന്ന് പറയും 1 മിനിറ്റ് ഓക്കെ അപ്പോൾ 1 ഡിഗ്രീനെ നമ്മൾ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യും 60 മിനിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും മിനിറ്റ് 1 ഡിഗ്രീനെ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യും 60 മിനിറ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും ഇങ്ങനെ ഒരു ബാർ വരച്ചാൽ അത് മിനിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് കേട്ടോ 1 മിനിറ്റ് അല്ലെങ്കിൽ 60 മിനിറ്റ് എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പോൾ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ് 60 മിനിറ്റാണ് ഇനി നമുക്ക് സമയത്തിന്റെ ഒരു കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് 60 സെക്കൻഡ് ആണ് അല്ലേ 1 മിനിറ്റിനെ പിന്നെയും നമ്മൾ ഡിവൈഡ് ചെയ്യും 60 സെക്കൻഡ് ആയിട്ട് ഇത് സെക്കൻഡ് ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ 2 വര വരച്ചു കഴിഞ്ഞാൽ അത് സെക്കൻഡ് ആണ് അപ്പോൾ ഡിഗ്രിയുടെ സബ് ഡിവിഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക 1 ഡിഗ്രി 60 മിനിറ്റ് ആയിട്ടും 1 മിനിറ്റ് 60 സെക്കൻഡ് ആയിട്ടും നമ്മൾ സബ് ഡിവൈഡ് ചെയ്ത് വെക്കും ഇത് എന്തിനാ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡിഗ്രിയില് ആംഗിൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ ഡിഗ്രി റെപ്രസെന്റ് ചെയ്യാറില്ല ഇപ്പൊ 25.4 ഡിഗ്രി എന്ന് നമ്മൾ എഴുതാറില്ല നമ്മൾ 25 ഡിഗ്രി പിന്നെ ആ 0.4 ഡിഗ്രീനെ നമ്മൾ മിനിറ്റായിട്ടും പിന്നെ മിനിറ്റിലും ഫ്രാക്ഷൻ വരികയാണെങ്കിൽ സെക്കൻഡ് ആയിട്ടൊക്കെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ആ റെപ്രസെന്റേഷനൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പൊ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഡിഗ്രി ഫ്രാക്ഷൻ വരുന്ന സമയത്ത് അതിനെ നമുക്ക് മിനിറ്റായിട്ടും സെക്കൻഡ് ആയിട്ടൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യും അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് ഈ കൺവേർഷൻ നമ്മൾ പറഞ്ഞത് 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ് 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് അപ്പൊ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാ 120 സെക്കൻഡ് ആണ് അല്ലേ ഓക്കെ അപ്പൊ അത് ഓർത്ത് വെച്ചാൽ മതി നിങ്ങൾ അപ്പൊ ഇനിവേ
ഇതാണ് ആംഗിൾ എന്ന് പറയുന്നത് ആംഗിളിന്റെ ഡിഗ്രി മെഷർ ആണ് നമ്മൾ ഇപ്പോ പറഞ്ഞത് ഡിഗ്രി മെഷർ എന്ന് പറഞ്ഞാൽ എന്താണ് 1/360 ഓഫ് എ റെവല്യൂഷൻ ഓഫ് എ സർക്കിൾ അല്ലെ അതിനെയാണ് നമ്മൾ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് അപ്പൊ ഡിഗ്രി മെഷർ നമ്മൾ പഠിച്ചു ഇനി അടുത്തൊരു മെഷർമെന്റ് നോക്കാം അതിനെ നമ്മൾ വിളിക്കുന്നത് റേഡിയൻ മെഷർ എന്നാണ് എന്താണ് വിളിക്കുന്നത് റേഡിയൻ മെഷർ എന്നാണ് വിളിക്കുന്നത് ഇനി എന്താണ് റേഡിയൻ മെഷർ എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കി നോക്കാം ഒരു സർക്കിൾ നമ്മൾ വരച്ചു ഓക്കെ ഒരു സർക്കിൾ ആ സർക്കിൾ ഒരു യൂണിറ്റ് സർക്കിളാന്ന് വിചാരിക്കുക യൂണിറ്റ് സർക്കിൾ എന്ന് വെച്ചാൽ അതിന്റെ റേഡിയസ് 1 ആണ് ഓക്കെ റേഡിയസ് 1 ആയിട്ടുള്ള ഒരു സർക്കിൾ നമ്മൾ വരച്ചു ഇനി ഈ 1 റേഡിയസ് തന്നെ ആ ലെങ്ത് തന്നെ 1 സെന്റിമീറ്ററോ 1 മീറ്ററോ 1 കിലോമീറ്ററോ എന്ത് വേണേലും ആവാട്ടോ 1 യൂണിറ്റ് ആണ് ആ യൂണിറ്റ് ലെങ്ത് തന്നെ നിങ്ങൾ ഒരു ത്രെഡില് ഒരു നൂലിൽ ഇങ്ങനെ മെഷർ ചെയ്തെടുത്തിട്ട് ആ നൂല് ഈ സർക്കിളിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ വെക്കാന്ന് വിചാരിക്കാം 1 സെന്റിമീറ്റർ ഇതുവരെ വരും ഓക്കെ അപ്പൊ ഇങ്ങനെ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാല് ഈ ഒരു പോയിന്റ് നമ്മളിങ്ങനെ ജോയിൻ ചെയ്താൽ ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെക്ടർ കിട്ടില്ലേ ആ സെക്ടർ ഇവിടെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് 1 റേഡിയൻ എന്ന് പറയുന്നത് എന്താ പറയുക നമ്മൾ 1 റേഡിയൻ എന്ന് പറയാം അപ്പൊ ഈ ആർക്ക് ലെങ്തും 1 ആണ് ഈ റേഡിയസും 1 ആണ് കേട്ടോ ശ്രദ്ധിക്കണം നിങ്ങൾ അപ്പൊ 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ്സ് എ ആംഗിൾ സബ്റ്റെൻഡഡ് ബൈ എൻ ആർക്ക് ഓഫ് ലെങ്ത് 1 യൂണിറ്റ് ഇൻ എ യൂണിറ്റ് സർക്കിൾ ഓക്കെ ഇറ്റ്സ് എ ആംഗിൾ സബ്റ്റെൻഡഡ് ദ സെന്റർ ബൈ എൻ ആർക്ക് ഓഫ് ലെങ്ത് 1 യൂണിറ്റ് ഇൻ എ യൂണിറ്റ് സർക്കിൾ അതിനെയാണ് നമ്മൾ എന്ത് പറയാ 1 റേഡിയൻ എന്ന് പറയാം ഓക്കെ ക്ലിയർ സംശയമൊന്നുമില്ലല്ലോ ഓക്കെ അപ്പൊ ഈ ഒരു വേർഷൻ നമ്മൾ കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ റേഡിയൻ നമുക്ക് എപ്പോഴും യൂണിറ്റ് സർക്കിൾ തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ജനറൽ ആയിട്ട് നമുക്ക് അതിനെങ്ങനെ പറയാം ഒരു സർക്കിൾ ഒരു സർക്കിൾ വിത്ത് റേഡിയസ് ആർ ആറാണ് ഈ സർക്കിളിന്റെ റേഡിയസ് ഓക്കെ ഇതിൽ നമ്മൾ ഒരു ആർക്ക് ലെങ്ത് എൽ സെലക്ട് ചെയ്തു എൽ ആണ് ആർക്ക് ലെങ്ത് ഈ ആർക്ക് ലെങ്ത് എൽ വരുന്ന ഈ ഒരു സെക്ടർ ആർക്ക് ലെങ്ത് എൽ വരുന്ന ഈ ഒരു സെക്ടർ അതിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ആ തീറ്റ കണ്ടുപിടിക്കാൻ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ യൂസ് ചെയ്യും തീറ്റ ഈക്വൽ ടു എൽ ബൈ ആർ ഇത്രയും റേഡിയൻസ് ആണ് ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ അപ്പൊ റേഡിയൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനും നിങ്ങൾ ഇതിന്റെ കൂടെ പഠിച്ചു വെക്കാം തീറ്റ ഈക്വൽ ടു എൽ ബൈ ആർ ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ എന്താണ് ആർക്ക് ലെങ്ത് ആണ് കേട്ടോ എൽ എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത് ആണ് ആർ എന്ന് പറയുന്നത് എന്താണ് റേഡിയസ് ആണ് അത് രണ്ടും ഓർത്ത് വെക്കാം അപ്പൊ ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ് എന്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മുടെ തീറ്റ റേഡിയൻ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ അപ്പൊ എന്താണ് 1 റേഡിയൻ എന്ന് മനസ്സിലായി എങ്ങനെയാണ് ഒരു സർക്കിളില് റേഡിയൻ കണ്ടുപിടിക്കുക ആംഗിൾ റേഡിയൻ കണ്ടുപിടിക്കുക എങ്ങനെയാന്ന് മനസ്സിലായി ഇല്ലേ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം ഓക്കെ അപ്പൊ ഇതാണ് റേഡിയൻ മെഷർ അപ്പൊ 2 ടൈപ്പ് മെഷർമെന്റ്സ് ആണ് നമുക്ക് ഒരു ആംഗിളിനെ പറ്റി ആംഗിളിന് വേണ്ടി പഠിക്കാനുള്ളത് ഒന്ന് ഡിഗ്രി മെഷറും പിന്നൊന്ന് റേഡിയൻ മെഷറും ഓക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചോളൂ ഇനി ഈ ഡിഗ്രി മെഷറും റേഡിയൻ മെഷറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇത് രണ്ടും 2 ടൈപ്പ് മെഷേഴ്സ് ആണോ അത് എന്തെങ്കിലും കണക്ഷൻസ് പറയുന്നുണ്ടോ അതിന് തമ്മില് ഇത് രണ്ടും നമ്മൾ പറയുമ്പോൾ സർക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലെ രണ്ടിനെയും നമ്മൾ സർക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് നോക്കി നോക്കാം എന്താണ് ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ എന്നുള്ളത് അപ്പൊ നോക്കൂ ശ്രദ്ധിക്കുക ഡിഗ്രി മെഷറും റേഡിയൻ മെഷറും തമ്മിലുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ എന്ത് ബന്ധമാണ് തമ്മിലുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സർക്കിള് ഓക്കെ 6 റേഡിയസ് ഉള്ള ഒരു സർക്കിള് നമ്മൾ വരച്ചു 6 റേഡിയസ് ആണ് ഈ സർക്കിളില് ഉള്ളത് ഓക്കെ 6 ആണ് റേഡിയസ് ഇതിനെ നമ്മൾ 360 കഷ്ണങ്ങളാക്കി മാറ്റിയാൽ അതിൽ ഒരു കഷ്ണത്തിന്റെ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് 1 ഡിഗ്രി എന്ന് പറയുന്നത് അല്ലെ അപ്പൊ 1 ഡിഗ്രി ഒരു കഷ്ണം 1 ഡിഗ്രി അങ്ങനത്തെ എത്ര കഷ്ണങ്ങളുണ്ട് 360 കഷ്ണങ്ങളുണ്ട് അപ്പൊ ടോട്ടൽ എത്ര ഡിഗ്രി വരും 360 ഡിഗ്രി വരും എന്തിനകത്ത് ഒരു സർക്കിളിനകത്ത് അല്ലെ അപ്പൊ ഒരു സർക്കിളിലെ ആംഗിൾ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് 360 ഡിഗ്രി ആണ് ഓക്കെ അത് നിങ്ങൾ ഓർത്ത് വെക്കുക അപ്പൊ ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇവിടം മുതൽ തുടങ്ങി ഇവിടം വരെ അവസാനിക്കുമ്പോൾ ആംഗിൾ എത്രയാണ് 360 ആണ് അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു സർക്കിളിന് റേഡിയൻ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല റേഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ റേഡിയൻ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്താണ് ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ സർക്കിളിന്റെ കംപ്ലീറ്റ് ആംഗിൾ കണ്ടുപിടിക്കാൻ എന്തെടുക്കുക ആർക്ക് ലെങ്ത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് വന്ന്
കംപ്ലീറ്റ് ഇതുവരെ എത്തുക, ഈ ആർക്ക് ലെങ്ത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക. അപ്പൊ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടും? ഈ ആംഗിൾ മൊത്തമായിട്ട് കിട്ടും അല്ലെ? ഓക്കെ, ആ ആംഗിൾ മൊത്തമായിട്ട് 360 ഡിഗ്രി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മൊത്തമായിട്ട് ഇനി എത്ര റേഡിയൻ ആണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ആറ് എന്ന് പറഞ്ഞ റേഡിയസിൽ സർക്കിൾ നമ്മൾ വരച്ചിട്ടുണ്ട്. സർക്കിളിന്റെ ആർക്ക് ലെങ്ത്, കംപ്ലീറ്റ് ആർക്ക് ലെങ്ത്, അത് നമുക്ക് എന്തായിട്ട് എടുക്കാം? എന്തെന്നാണ് സർക്കിളിന്റെ ആർക്ക് ലെങ്ത്തിനെ, കംപ്ലീറ്റ് ആർക്ക് ലെങ്ത്തിനെ നമ്മൾ പറയാ? പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ എന്ന് പറയാം അല്ലെ, ചുറ്റളവ് നമ്മൾ പറയും. ആ ചുറ്റളവ്, സർക്കിൾ റേഡിയസ് ആറാണെങ്കിൽ സർക്കിളിന്റെ പെരിമീറ്റർ എന്താണ്? 2πr അല്ലെ. റേഡിയസ് ആറാണെങ്കിൽ സർക്കിളിന്റെ പെരിമീറ്റർ 2πr ആണ്. 2πr/r എന്ന് നമുക്ക് എടുക്കാം അല്ലെ. 2πr/r എന്ന് എടുക്കാം. ഇവിടുത്തെ ഈ ആറും ആറും കട്ട് ചെയ്ത് കളഞ്ഞാൽ ഒരു സർക്കിളിന്റെ കംപ്ലീറ്റ് ആംഗിൾ ഇവിടെ മുതൽ ഇവിടം വരെ തുടങ്ങിയ ആംഗിൾ 2π റേഡിയൻ ആണ്. നമുക്ക് മനസ്സിലായി അല്ലെ. 2π റേഡിയൻ ആണ് ഒരു സർക്കിളിന്റെ കംപ്ലീറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. അപ്പൊ കണക്ഷൻ കിട്ടിയോ നിങ്ങൾക്ക്? എന്താണ് കണക്ഷൻ കിട്ടുന്നത്? ഒരു സർക്കിളിന് കംപ്ലീറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. അത് എത്ര റേഡിയൻ ആണ്? 2π റേഡിയൻ ആണ്. 360 ഡിഗ്രി എന്ന് പറയുന്നതാണ് എന്ത്? 2π റേഡിയൻ. ക്ലിയർ അല്ലേ? അപ്പോ ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 360 പകുതി എത്രയാ? 180 ഡിഗ്രി. 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? പൈ റേഡിയൻ എന്ന് വരും അല്ലെ. പിന്നെയും ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കും. 200 ഡിവൈഡ് ചെയ്താൽ 180 പകുതി 90 ഡിഗ്രി. 90 ഡിഗ്രിനെയാണ് നമ്മൾ എന്ത് പറയാ? π/2 എന്ന് പറയാം. ആട്ടാ അല്ലെ, സൂപ്പർ. നമുക്ക് π/2 90 ഡിഗ്രിയാണെന്ന് അറിയാം അല്ലെ. π/2 ആണ് 90 ഡിഗ്രി അല്ലെ. 90 ഡിഗ്രിനെയാണ് നമ്മൾ π/2 എന്ന് പറയാം. 180 ഡിഗ്രിനെയാണ് നമ്മൾ പൈ എന്ന് പറയാം. 360 ഡിഗ്രിനെയാണ് നമ്മൾ 2π എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇനി 90 ഡിഗ്രിനെ പിന്നെയും ഡിവൈഡ് ചെയ്ത് നോക്കിയാലോ. 90 ഡിഗ്രിനെ നിങ്ങൾ പിന്നെയൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും? 45 ഡിഗ്രി എന്ന് കിട്ടും. 45 ഡിഗ്രിനെ നമ്മൾ എന്ത് പറയും? π/4 എന്ന് പറയും. ശരിയല്ലേ? 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? π/4 ആണ്. അപ്പൊ ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടും, എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ റേഡിയനും ഡിഗ്രിയും തമ്മിലെ റിലേഷൻ എന്താന്ന് മനസ്സിലായോ? റേഡിയനും ഡിഗ്രിയും തമ്മിലുള്ള റിലേഷൻ എന്താന്ന് മനസ്സിലായോ? ഒരു സർക്കിളിന് 2π റേഡിയൻ ആണെങ്കിൽ ആ 2π റേഡിയൻ ആണ് 360 ഡിഗ്രി എന്ന് പറയുന്നത്. പൈ റേഡിയൻ ആണ് 180 ഡിഗ്രി. π/2 റേഡിയൻ ആണ് 90 ഡിഗ്രി. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കൺവേർഷൻ ഒരു ടേബിളിൽ പഠിക്കാം. അപ്പൊ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ടേബിൾ ഇതാണ്. ഡിഗ്രി റേഡിയൻ തമ്മിലുള്ള റിലേഷൻ കാണിക്കാനുള്ള ഒരു ടേബിൾ ആണ്. നമ്മൾ പറഞ്ഞു 360 ഡിഗ്രി ആണ് 2π റേഡിയൻ എന്ന് പറയുന്നത്. 180 ഡിഗ്രി ആണ് പൈ റേഡിയൻ എന്ന് പറയുന്നത്. 90 ഡിഗ്രി ആണ് π/2 റേഡിയൻ എന്ന് പറയുന്നത്. 45 ഡിഗ്രി ആണ് π/4 റേഡിയൻ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഇത്രയും പഠിച്ചോളൂ. 30 ഡിഗ്രീനെ നമ്മൾ പറയുന്നത് π/6 എന്നാണ്. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/6 ആണ്. അതുപോലെ 60 ഡിഗ്രി എന്ന് പറയുന്നത് π/3 ആണ്. 270 ഡിഗ്രി എന്ന് പറയുന്നത് 3π/2 ആണ്. അപ്പോൾ റേഡിയൻസ്, ഡിഗ്രി, ആ ഒരു കണക്ഷൻ നിങ്ങൾ കൃത്യമായിട്ടും ഓർത്തു വയ്ക്കാം. ഓക്കെ, ഇനി സപ്പോസ് നമ്മുടെ കയ്യിൽ റേഡിയൻ തന്നിട്ട് നമുക്ക് ഡിഗ്രിയിലേക്ക് മാറ്റാനും ഡിഗ്രി തന്നിട്ട് റേഡിയനിലേക്ക് മാറ്റാനും നമുക്ക് പറ്റില്ലേ? പറ്റും. അതിന് ഇക്വേഷൻ ഉണ്ട് അല്ലെ. ആ ഇക്വേഷനും കൂടെ പഠിച്ചാൽ നമ്മുടെ ആംഗിൾ എന്ന് പറയുന്ന ടോപ്പിക് കംപ്ലീറ്റ് ആവും. പിന്നെ അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് നോക്കാം? അപ്പൊ നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ കൺവേർഷൻ ഇക്വേഷൻ. ഡിഗ്രി റേഡിയൻ കൺവേർഷൻ ഇക്വേഷൻ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. നമുക്ക് റേഡിയൻ മെഷർ വേണം. നമുക്ക് ഡിഗ്രി മെഷർ തന്നിട്ടുണ്ട്. റേഡിയൻ മെഷർ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? റേഡിയൻ മെഷർ ഇസ് ഈക്വൽ ടു π/180 ഇൻറ്റു ഡിഗ്രി മെഷർ. എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്? പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 ഡിഗ്രി ആണ് അല്ലെ. 180 ഡിഗ്രി ആണ്. അപ്പോ 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റേഡിയൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ, അല്ലെങ്കിൽ റേഡിയൻ മെഷർ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? π/180 ഇൻറ്റു ഡിഗ്രി മെഷർ. നമുക്ക് ഡിഗ്രി ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നേരെ തിരിച്ച് ഡിഗ്രിയിലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എങ്കിൽ, റേഡിയൻ മെഷർ തന്നിട്ട് ഡിഗ്രിയിലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 180 by π മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ, കൺഫ്യൂസ്ഡ് ആവരുത്. രണ്ട് ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആണ്. റേഡിയനിലേക്ക് മാറ്റുമ്പോൾ പൈ മുകളിൽ വരും എന്ന് മനസ്സിലാക്കാം. ഓക്കെ, റേഡിയനിലാണ് പൈ ഉള്ളത്, ഡിഗ്രിയിൽ എന്തില്ല? പൈ ഇല്ല. ഓക്കെ, അപ്പൊ ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ പൈ താഴെ ആയിരിക്കും എന്നും ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ, നമ്മുടെ കയ്യിൽ π/6 റേഡിയൻ ഉണ്ട്. ഓക്കെ, π/6 റേഡിയൻ ഉണ്ട്. ഇതിനെ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
നമുക്ക് ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അത് ഈക്വൽ ടു ഡിഗ്രി ഈക്വൽ ടു അപ്പോൾ ഇക്വേഷൻ എന്താ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ 180 ബൈ പൈ ഇൻടു റേഡിയൻ നമുക്ക് തന്ന റേഡിയൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ നമുക്ക് തന്നേക്കുന്ന റേഡിയൻ എത്രയാണ് പൈ ബൈ സിക്സ് എന്ന് പറയുന്ന റേഡിയൻ ആണ് നമുക്ക് തന്നേക്കുന്നത് അല്ലേ അപ്പൊ 180 ബൈ പൈ ഇൻടു പൈ ബൈ സിക്സ് നിങ്ങളിവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ പൈ പൈ നമുക്ക് എന്താകും കട്ട് ചെയ്ത് പോവും പിന്നെ 180 ബൈ സിക്സ് അത് കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും 30 എന്ന് കിട്ടും അല്ലെ അപ്പോ പൈ ബൈ സിക്സ് റേഡിയൻ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ് 30 ഡിഗ്രിയാണ് ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ കൺവേർഷൻ പഠിച്ചത് പൈ ബൈ സിക്സ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ് 30 ഡിഗ്രിയാണ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ അപ്പൊ അതുപോലെയുള്ള കൺവേർഷൻസ് ആണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഇനി ഇതുപോലെ മറ്റൊരു കാര്യം നോക്കുക നമ്മൾ 45 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട് 45 ഡിഗ്രി തന്നിട്ടുണ്ട് 45 ഡിഗ്രീനെ നമുക്ക് റേഡിയനിലേക്ക് മാറ്റണം അപ്പൊ റേഡിയനിലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ റേഡിയൻ ഈക്വൽ ടു റേഡിയനിലേക്കാണ് മാറ്റണമെങ്കിൽ പൈ ബൈ 180 ഇൻറ്റു ഡിഗ്രി അല്ലെ പൈ ബൈ 180 ഇൻറ്റു ഡിഗ്രി ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ 180 ഇൻറ്റു 45 നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇനി 45 പൈയും കൂടെ നമുക്ക് കട്ട് ചെയ്ത് പറഞ്ഞാൽ എത്ര വരും 4 ടൈംസ് ആണ് അല്ലെ 180 45 ഇൻറ്റു 4 ആണ് 180 എന്ന് പറയുന്നത് അപ്പൊ പൈ ബൈ 4 റേഡിയൻ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ 45 ഡിഗ്രി എത്രയായി പൈ ബൈ 4 റേഡിയൻ ആയി അപ്പൊ ആ കൺവേർഷൻ മനസ്സിലായില്ലേ അപ്പൊ ഇത് സിമ്പിൾ കൺവേർഷൻസ് ആണ് ഇതിനല്ലാതെ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൺവേർഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് പ്രോബ്ലംസ് ആയിട്ട് പഠിക്കാനുള്ളത് അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കോളൂ ആംഗിൾസ് എന്താണ് നമ്മൾ പഠിച്ചു അല്ലെ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡെഫിനേഷൻ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക ഇറ്റ്സ് എമൗണ്ട് ഓഫ് റൊട്ടേഷൻ ഇതിനെ ആംഗിളിന് രണ്ട് ടൈപ്പ് മെഷർമെന്റ്സ് ഉണ്ടെന്ന് പഠിച്ചു ഒന്ന് ഡിഗ്രി മെഷർ എന്താണ് ഡിഗ്രി മെഷർ എന്ന് പഠിച്ചു പിന്നെ രണ്ടാമത്തത് റേഡിയൻ മെഷർ എന്താണെന്ന് പഠിച്ചു അല്ലെ ഡിഗ്രി മെഷറും റേഡിയൻ മെഷറും എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കി ഇനി അതിന്റെ കൂടെ തന്നെ നമ്മൾ ഡിഗ്രി റേഡിയൻ റിലേഷൻ നമ്മൾ കണ്ടു അല്ലെ ഡിഗ്രി റേഡിയൻ റിലേഷൻ കണ്ടു എന്താണ് ഡിഗ്രി റേഡിയൻ റിലേഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലായി പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഡിഗ്രി റേഡിയൻ കൺവേർഷനും പഠിച്ചു ഡിഗ്രി റേഡിയൻ കൺവേർഷൻ ഡിഗ്രി റേഡിയൻ കൺവേർഷൻ പഠിച്ചു ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് ആംഗിൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കാനുള്ളത് ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത് അപ്പൊ പ്രോബ്ലംസ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം അതുവരെ നമ്മൾ ഈ ഓക്സിജൻ എന്ന് പറഞ്ഞ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രിപ്ഷനും കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നതെങ്കിൽ ഓക്കെ നമ്മൾ എല്ലാ വീഡിയോസും എല്ലാ ചാപ്റ്ററിന്റെ വീഡിയോസും വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്